ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ശരി കാണാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് മിസ്റ്ററി ബൈ ജോസഫ് യോഹന്നാൻ. സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓംലെറ്റ് ആണ്. സാധാ ഓംലെറ്റ് അല്ല, ഒരു ഡിഫറെൻറ്റ് ഓംലെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, ചെറിയ ഉള്ളി 4 എണ്ണം, ബട്ട് അൺസോൾട്ടഡ് അമുലിൻ്റെ ബട്ടർ 1 10 ഗ്രാം, 1 ഗ്രീൻ ചില്ലി, 1 ടൊമാറ്റോ അല്ല 4 4 1, പിന്നെ ചെമ്മീൻ ചെറുതായിട്ട് അരിഞ്ഞത്, പ്രോൺസ് ചോപ്പ് ചെയ്ത്, ഫ്രഷ് കോക്കനട്ട് മിൽക്ക് 2 സ്പൂൺ, ബ്ലാക്ക് പേപ്പർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 എഗ്ഗാണ്. നമുക്കത് നന്നായിട്ട് ബീറ്റ് കൊടുക്കാം. ബീറ്റിനു ശേഷം ഇതിനകത്തോട് ഞാൻ കോക്കനട്ട് മിൽക്ക് നമ്മൾ നേരത്തെ കൊടുക്കാം. നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അൺസോൾട്ടഡ് ബട്ടർ, ഇട്ടുകൊടുക്കാം. ബട്ടർ വേഗം കരിയും, അത് കാരണം അത് പാനൊന്ന് കയ്യിലെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ഒനിയൻസ് ഇട്ട് കൊടുക്കാം, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട്, അധികം കുക്ക് ആവണ്ട, ലൈറ്റ് ആയിട്ട് ഒന്ന് തൊട്ടി തോന്നും. ഒന്ന് വാടിയാൽ മതി അത്. ഇനി നമ്മൾ അത് എന്നിട്ട് നമ്മൾ നേരിട്ട് ബോയിൽ വെച്ചേട്ട പ്രോൺസ് ഉണ്ടല്ലോ അത് നമുക്ക് കൊടുക്കാം. ചെമ്മീൻ ഒന്ന് മിക്സ് ചെയ്യാം. ചെമ്മീൻ നമുക്ക് നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇനി ഉപ്പ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട്, കാരണം നമ്മൾ ക്ലീൻ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്, അപ്പോൾ പെപ്പർ കുറച്ചിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സോൾട്ട് പെപ്പറൊക്കെ നമ്മൾ ഇട്ടല്ലേ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. എഗ്ഗ് ഇതിനകത്ത് നമ്മൾ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്, ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചേക്കണം, അത് 2 സ്പൂണുണ്ട്. ഓക്കെ, ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓംലേറ്റ് ആണ്. നിങ്ങൾ എരിവ് കുറച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്ക് അധികം എരിവിടാണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓംലേറ്റ് ആണിത്. നല്ല ഫ്ലഫി ആയിട്ട്, നല്ല ഒരു ഹാർഡ് അല്ലാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓംലേറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കേ, സ്ക്രാമ്പിൾ പോലെ കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം. സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഈ റൗണ്ട് ഇത് ഹാഫ് മൂൺ ഷേപ്പ് ഉണ്ടല്ലോ മാറ്റത്ത് പാൻ്റെ അറ്റത്ത്, അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ സൈഡിലോട്ട് നമുക്കത് ഒതുക്കി കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം പതിയെ പാൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് തട്ടി തട്ടിയിട്ട് ഇത് പതിയെ തട്ടി കൊടുക്കാം. അതിന്റെ ഹാഫ് എഡ്ജസ് കൂടി നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഉണങ്ങി ഈ സൈഡിലോട്ട് ഉണങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷേപ്പായിട്ട് കുറച്ച് നേരം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ കളർ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചീസ് ഇട്ടിട്ടില്ല. അവരവരുടെ ഇഷ്ടത്തിന് അതിൻ്റെ ഡണ്ടസ് നോക്കിയെടുക്കാവുന്നതാണ്. കുക്ക് കൂടുതൽ കുക്കാവണമെങ്കിൽ നന്നായിട്ട് കുക്കായിട്ട് വേവിച്ചിട്ട് എടുക്കാം. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നെങ്കിൽ ഈ പരുവത്തിൽ എടുക്കാം. കോക്കനട്ട് മിൽക്ക് നമ്മൾക്ക് പകരം നോർമൽ മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ബട്ടർ എന്തായാലും നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കാം. സോൾട്ടഡ് ബട്ടറിനെക്കാളും നല്ലത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇത് മാറ്റാം. സാധനം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. അതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഓംലെറ്റാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെന്നറിയാം. എന്നാലും വളരെ കുറച്ച് സബ്സ്ക്രൈബറുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവായി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്